സ്കിന്നിന് ആ ഒരു ബ്രൈറ്റ്നെസ് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് പിഎസ്സി വ്ലോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പുമായിട്ടാട്ടോ. ടിപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ എന്താണ് റെമഡി എന്ന് നോക്കിയാലോ നമുക്ക്. ആദ്യത്തേത് ഒരു ഡീടോക്സിഫൈങ് ഡ്രിങ്ക് ആണ്. ഇത് നമ്മൾ കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇംപ്യൂരിറ്റീസ്, അതായത് അഴുക്കളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതുപോലെ പുറന്തള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് കുറച്ച് ബ്രൈറ്റ്നസ് കിട്ടും. അതുകൂടാതെ നമ്മുടെ ആഴ്ചയിൽ 3 തവണ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഫേസ് പാക്കും കൂടിയാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അധികം ഞാൻ നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഡീറ്റോക്സിഫൈൻ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ആവശ്യം പേരയ്ക്കാണ്. പേരയ്ക്ക നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ ചെറിയ ചെറിയ പീസുകളും കൂടി ആക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് നമുക്ക് ആവശ്യം. ചെറു ചൂടുവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ പേരയ്ക്കയുടെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഡീറ്റോക്സിഫൈൻ ഡ്രിങ്ക് ഒരു കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഡീറ്റോക്സിഫൈൻ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. പാക്ക് തയ്യാറാക്കാൻ വേണ്ടി പേരയ്ക്കയുടെ കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. രണ്ടാമത് മുരിങ്ങയിലയാണ് ആവശ്യം. അത് 1 സ്പൂണോളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 3 സ്പൂണോളം റോസ് വാട്ടറും കൂടിയാണ്. മൂന്നും കൂടി ചേർത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് റെഡിയാകും. ഈ ഫേസ് പാക്കാണ് നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡീറ്റോക്സിഫൈൻ ഡ്രിങ്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ 2-3 മിനിറ്റ് വെക്കുമ്പോ തന്നെ നമ്മുടെ ആ ഡ്രിങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. കാരണം ആ ഗുഹ ഉണ്ടല്ലോ പേരയ്ക്ക, അതിന്റെ ആ ഒരു കളർ ചേഞ്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഈ വെള്ളമാണ് നമ്മൾ ഡീറ്റോക്സിഫൈൻ ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ള ആ വൈറ്റമിൻ സിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്യും. പിന്നെ ഇതിലുള്ള പേരയ്ക്കയുടെ ആ ഒരു ബാലൻസ് ഈ പീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ലേ, ആ സമയത്ത് കഴിക്കാനും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഡ്രിങ്ക് നമ്മൾ ആഴ്ചയിൽ 3 ദിവസം രാവിലെയാണ് കുടിക്കേണ്ടത്. അപ്പൊ ഈ ഡ്രിങ്ക് കുടിക്കാട്ടോ. നല്ല പുളിയും ഉണ്ട്. അപ്പൊ ഞാൻ മധുരം ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, വെറുതെ നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ. അതുകൊണ്ട് മധുരം ഒന്നും ചേർക്കേണ്ട, ഒരു കാര്യം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫുള്ളായിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊപ്പം തന്നെ നമ്മളൊരു പാക്കും കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പാക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഇവിടെ എവിടെയെങ്കിലും കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അലർജിയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പാക്ക് ഇടാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ ഏത് ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്, ആ ഫേസ് വാഷ് ഉപയോഗിച്ച് നമ്മുടെ ഫേസ് നല്ലതുപോലെ ഒന്ന് കഴുകുക. അതിനുശേഷം നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എന്റെ ഫേസ് ഓൾറെഡി ഞാൻ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഡയറക്റ്റ് ഒന്ന് നനച്ചു കൊടുത്ത് പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൈൽഡ് ആയിട്ട് സ്ക്രബിംഗ് എഫക്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഹാർഷ് ആയിട്ട് ഇങ്ങനെ ശക്തിയായിട്ടൊന്ന് ഉരച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ലൈറ്റ് ആയിട്ട് ഒരു ഫെദർ ടച്ചിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഉടനെ ഫേസ് പാക്ക് ഇടാം കേട്ടോ. എന്റെ ഫേസ് ഞാൻ നനച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒന്ന് അപ്ലൈ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഫേസ് പാക്ക് സ്കിൻ ബ്രൈറ്റൺ ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള പേരയ്ക്കയിൽ വൈറ്റമിൻ സി തന്നെയാട്ടോ. പേരയ്ക്കയിൽ റിച്ച് ആയിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി കഴിക്കുവാണെങ്കിലും പിന്നെ അതുകൂടാതെ നമ്മൾ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ സ്കിന്നിന്റെ ഡിഫറൻസ് നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ പൂർവികരോടോ ആരോടൊക്കെ വീട്ടിലുള്ള ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത്രത്തോളം വൈറ്റമിൻ സി ആണ് നമ്മുടെ പേരയ്ക്കയിലും പേരയ്ക്കയുടെ ഇലയിലൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇതൊരു ഫേസ് പാക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ കുരുക്കളുടെ പാടുകള് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടോ കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, എന്നിട്ട് കാണാം. ഫേസിലുള്ളത് അത്യാവശ്യം നല്ലപോലെ വലിഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പൊ ഞാൻ ഫേസ് നല്ലതുപോലെ കഴുകി വന്നിട്ടുണ്ട്. അപ്പൊ ഫേസ് കഴുകി വന്നപ്പോഴും നമ്മൾ മുമ്പത്തുള്ള ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പുള്ള ഫേസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും കേട്ടോ. കാരണം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പാക്കുകളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇടുമ്പോ തന്നെ നമ്മുടെ സ്കിന്നിന് ആ ഒരു ബ്രൈറ്റ്നെസ് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ ഈ ഒരു ഡീറ്റോക്സിഫൈങ് ഡ്രിങ്കും പ്ലസ് ഈ ഒരു ഫേസ് പാക്കും ചെയ്ത് കൊടുക്കുവാണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടുള്ളതാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്തേക്കണേ. പിന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തരണേ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് കാണാം. ഡിയേഴ്സ്, ബൈ, ടേക്ക് കെയർ.